and welcome back. Max കിച്ചണിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് മാക്സ് കിച്ചൺ ഒരു സ്പെഷ്യൽ ഡിഷ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കനോ ഫിഷോ മീറ്റോ ഒന്നുമല്ല, ബ്രെയിൻ, തലച്ചോർ ഫ്രൈ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. പലർക്കും ബ്രെയിന് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് എങ്ങനെ ക്ലീൻ ചെയ്യുക, എങ്ങനെ കുക്ക് ചെയ്യുക ഒന്നും അറിയില്ല. അപ്പോൾ ഇന്ന് മാക്സ് കിച്ചൺ നിങ്ങൾക്ക് വേണ്ടി തലച്ചോർ ഫ്രൈഡ് റെസിപ്പി, ക്ലീനിങ് ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുൾ കണ്ടു നോക്കൂ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു ക്ലീനിങ് ബൗളിലേക്ക് മൂന്ന് തലച്ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം ഇതിൽ ഫുൾ ആ ഒരു ബ്ലഡ് വെസൽസ് ഒക്കെയാണ്. പിന്നെ തലച്ചോറായതുകൊണ്ട് തന്നെ ബ്ലഡ് വെസൽസ് ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി ക്ലീൻ ചെയ്തെടുക്കണം. ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പണി. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ദാ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഓക്കെ, ചോര ഉള്ളൊരു നേരിയ തൊലി പോലെയുള്ളതാണിത്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തിൽ നിന്നും ഇങ്ങനെ അതിനെ എടുത്ത് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതാ ഞാൻ ഇപ്പോൾ ഏകദേശം എല്ലാതും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഏകദേശം നമ്മുടെ മൂന്ന് തലച്ചോറും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഞാൻ വേറൊരു ബൗളിലേക്ക് കുറച്ച് കല്ലുപ്പ് കലക്കിയിടുന്നുണ്ട്. കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പായാലും പ്രശ്നമല്ല. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച് തലച്ചോറിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം ഒരുതി കഴുകൊന്നും വേണ്ട, മെല്ലെ സാവധാനം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതൊക്കെ അതിൽ പൊട്ടി കലങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഇതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാനാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് ശേഷം വീണ്ടും നല്ല സാദാ വെള്ളത്തിൽ ഒന്നുകൂടി നമുക്ക് കഴുകി എടുക്കാനാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ വെള്ളം മാറ്റിയിട്ട് നമ്മൾ സാദാ നല്ല വെള്ളം എടുത്ത് ഞാൻ ഈ ബ്രെയിനിനെ, ഈ തലച്ചോറിനെ ഒന്നുകൂടി ഒന്ന് കഴുകി എടുക്കാനാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം വീണ്ടും ഇതിനെ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാനും ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ചതച്ച ചെറിയുള്ളി ഒരു ടേബിൾ സ്പൂൺ. ഇതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ്. അത് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ എഗെയിൻ ചതച്ചെടുത്ത ഇഞ്ചി ഒരു മുക്കാൽ ടു ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ 1.5 to 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ചെയ്യാം. ഇതിലേക്ക് വേറെ മുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കുരുമുളക് പൊടി തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 to 1.5 ടേബിൾ സ്പൂൺ ഞാൻ ബീഫ് മസാലയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാ ഞാൻ ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റും സ്മെല്ലും കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മസാല കൂട്ടിയ തലച്ചോറിട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അടച്ചു വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തലച്ചോറ് ബീഫിൻ്റെ പോലെയല്ല, വേഗം വെന്ത് കിട്ടും. ഓക്കെ, അങ്ങനെ ഇതാ ഇപ്പോൾ നമ്മുടെ തലച്ചോർ ഫ്രൈ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഓക്കെ, ഇത് ചൂടോടെ നമുക്ക് ചോറ് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ഡിഷാണിത്. ഓക്കെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ബോട്ടി, ലിവർ, ബീഫ് ഫ്രൈ പോലെ കുറേ ഇൻഗ്രീഡിയൻസോ പണിയോ ഒന്നുമില്ലാതെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.